ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ന് ഭാവേനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഭാവേനെ ഞങ്ങൾ കാണിക്കാം, ഇപ്പം 28 ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഭാവേനെ ഞങ്ങൾ എല്ലാവരും കാണിക്കുന്നതാണ്. അപ്പോൾ ഭാവയ്ക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ വക മാത്രമല്ല, വേണ്ട ക്യാമറാമാൻ്റെ വകയെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വിഷസൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. ഭാവേനെ ഞങ്ങൾ താമസിക്കാതെ തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ രണ്ട് ഫ്രണ്ട്സ് എടുത്തു പറഞ്ഞിട്ടുണ്ടായ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ്. അവരെടുത്തു പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ഹായ് പറയുന്നുള്ളത്. ഷികയും ജസ്നയും കാസർഗോഡുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ബിഗ് ഹായ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒത്തിരിയും പേരുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കും ഞങ്ങൾ ഏത് പേരായിട്ട് ചൂസ് ചെയ്തതെന്ന്. അപ്പം ഒത്തിരി ഒത്തിരി പേര് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ചിന്തിച്ചതൊക്കെ എന്താ, വെറൈറ്റി വെറൈറ്റി ഒത്തിരി നെയിംസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഞങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ പ്രസവരക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, പ്രസവത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പോയാലോ, ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അധികം ആർക്കൊന്നും അറിയില്ല. കാരണം ഇത് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ തന്നെ വന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യമല്ല, അതിന് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത്. പോയാലോ നമ്മളുടെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പം തൊട്ടേ എന്താ പറയുക, നമ്മൾ ശരീരത്തിന് നല്ലതുപോലെ കെയർ കൊടുത്താണ് വരുന്നത് അല്ലേ. എന്നാലും നമ്മൾ എന്താ പറയുക, ഒരു 7 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളൊരു കുഴമ്പ് തേച്ച് കുളിയും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി ആകെ മൊത്തം ഇങ്ങനെ അയഞ്ഞു കിടക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് പറയുന്നത് ഡെലിവറിക്ക് ശേഷം, അതായത് സിസേറിയൻ ആയാലും നോർമൽ ആയാലും നമ്മൾ വേദ കിഴി അങ്ങനെയൊക്കെയുള്ള കുളി അങ്ങനെ ഇല്ലേ, കുഴമ്പ് തേച്ചുള്ള കുളി, അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം വേദ വെള്ളം എന്ന് പറയും. നമ്മൾ അതായത് നമ്മുടെ എന്താ പറയുക, ഒരു 28 ദിവസത്തേക്ക് നമ്മൾ കുളിക്കാനുള്ള വെള്ളം എങ്ങനെയാണ് ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് 3 സെറ്റായിട്ടുണ്ട്. ഇതിനകത്തൊരു കിഴി കെട്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ വേദ വെള്ളം നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ തലയിൽ തല കഴുകാനായിട്ട് ഒരു പ്രത്യേകതരം താളിയും കൂടി ഉണ്ടാക്കും. കാരണം തലയിൽ നമ്മൾ എന്താ പറയുക, തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഴുകുന്നത്. പക്ഷേ ദേഹത്ത് ചൂടുള്ള, അതായത് നമ്മുടെ ഈ വേദ വെള്ളവും, അതുപോലെ തന്നെ കിഴി, അതായത് നമ്മൾ ഈ കുഴമ്പിലിട്ട് ചൂടാക്കിയ കിഴി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഈ ഒരു സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഞാനീ പറയുന്ന ഇൻഗ്രീഡിയൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഞാൻ എനിക്ക് ചെയ്ത ഒരു രീതിയായിട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോഴത്തെ ഈ ആയുർവേദ സ്റ്റോറുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടുന്ന കിറ്റ് കിട്ടും, അതായത് വേദ കുളിക്കുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അത് ഡ്രൈഡ് കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചിലകളുണ്ട്, നമ്മളുടെ പറമ്പിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇതായി നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മളൊരു കലം എന്താ പറയുക, വെള്ളം വെക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ദിവസത്തേക്കാണ് നമ്മൾ അതിൽ വെക്കുന്നത്. അന്നത്തെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് നമ്മൾ അരിച്ചെടുത്താണ് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ വേദ വെള്ളം, അതിൻ്റെ നിറം നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നല്ല ഡാർക്ക് ബ്രൗണിഷ് നിറമാണ്, നമ്മുടെ കാപ്പിയൊക്കെ ഇല്ലേ, കാപ്പിയുടെ ഒക്കെ ഒരു നിറമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നാൽപ്പാമരം ഇല്ലേ, നാൽപ്പാമരം നമ്മുടെ ആയുർവേദ സ്റ്റോറിൽ കിട്ടും. നാൽപ്പാമരത്തിൻ്റെ തോൽ ഉണങ്ങിയതാണ് നാൽപ്പാമരം. അതുപോലെ തന്നെ ഉണക്കനെല്ലിക്കയില്ലേ, ഉണക്കനെല്ലിക്ക, അതുപോലെ തന്നെ രാമച്ചം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആയുർവേദ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചിലകളൂടെ നമ്മൾ ചേർക്കും, അതിന് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടുന്ന പച്ചിലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിയിലയില്ലേ, പുളിയില, നമ്മുടെ പുളിയില, അതായത് പിഴിപുളിയില്ലേ, അതിൻ്റെ ഇല, അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇല, അതുപോലെ തന്നെ മാവില, മാവില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുമാവില തന്നെ വേണം. പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞളില്ലേ, മഞ്ഞൾ. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് വേണം നമ്മുടെ കുരുമുളക് ചെടിയുടെ തണ്ടും ഇലയും കൂടെ, ഇത് ഇത്രയും കൂടെ ചതച്ചുകൂടെ അതിനകത്തേക്ക് ഇടും. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ പാളന്തോടൻ ഇലയിൽ, വാഴയില്ലേ, വാഴ, ആ പാളന്തോടൻ വാഴ, ആ വാഴയുടെ ഇലയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനി അതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഇതുപോലൊരു വലിയ പാത്രത്തിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് തോന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു 28 ദിവസം നമ്മൾ ഈ സെയിം കലം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം മാത്രം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നാൽപ്പാമരത്തോലൊക്കെ അതിൽ തന്നെ കിടക്കും. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇല,
അപ്പം ആ ഇലയുടെ കൂടെ കുറച്ച് എള്ളും കുറച്ച് തേങ്ങാ ചെരുക്ക് ഇതും കൂടെ ചേർത്ത് നമ്മൾ കിഴി കെട്ടിയാണ് അന്നന്നത്തേക്കുള്ള കിഴിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സോറി കുറച്ച് നാരങ്ങയും കൂടി ചേർത്തു അപ്പം നാരങ്ങാ കിഴി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി ചെയ്ത് തരാം എന്താണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് അപ്പം ഈ കിഴിയാണ് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ കുഴമ്പ് തേച്ചതിന് ശേഷം ദേ ഈ ഞാൻ കാണിക്കുന്നില്ലേ അപ്പം ആ കുഴമ്പ് തേച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ കുഴമ്പിലേക്ക് ഇതോടെ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ ജോയിൻസിലൊക്കെ ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ വെച്ച് കൊടുക്കുക അപ്പം ജോയിൻസിൽ മാത്രമല്ല നമ്മുടെ ഹോൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചിലരെൻ്റെ കൂടെ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി അരച്ച് ചേർത്തിട്ട് തേക്കും അതായത് നമ്മുടെ തൊലിപ്പുറം ചൂടാ എന്താ പറയുക ബ്രൈറ്റൻ ചെയ്യാൻ നിറം വെക്കാനൊക്കെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ കിഴിക്കകത്തുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ ഈ കിഴി അപ്ലൈ ചെയ്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമ്മൾ ഈ വേദ വെള്ളം ദേഹത്തേക്ക് കോരി ഒഴിച്ച് കുളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് തരാൻ പ്രത്യേകിച്ചുള്ള ആളുകളൊക്കെ നാട്ടിൻ പുറത്തുണ്ട് അപ്പോൾ അതില്ലാതെ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഉള്ളവർക്ക് എന്താ പറയുക അങ്ങനെയുള്ള ആളുകൾ കിട്ടാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണിത് അപ്പോൾ ഇത് ആദ്യത്തെ ആ ഒരു പ്രിപ്പറേഷൻ്റെ പ്രശ്നമേ ഉള്ളൂ പിന്നെ നമുക്ക് കുഴപ്പമില്ല കാരണം ഇൻഗ്രീഡിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണിത് ചെയ്യാനായിട്ട് അപ്പം നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ വേദവെള്ളം യൂസ് ചെയ്ത് ഒരിക്കലും നമ്മൾ തല കഴുകരുത് നമ്മുടെ തലമുടിക്ക് ഒട്ടും യോജിച്ചതല്ല നമ്മുടെ ശരീരം ആകെ ഫുൾ ഇളകി കിടക്കുന്ന ടൈമാണ് നോർമൽ ആണെങ്കിൽ നമ്മളൊരു 3-4 ഡേയ്സിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ വിടും സിസേറിനാണെങ്കിൽ ഒരാഴ്ചയിൽ പുറത്ത് പോകുമായിരിക്കും അപ്പം നിങ്ങളുടെ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് സിസേറിയൻകാർക്ക് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാം പിന്നെ നോർമലുകാർക്ക് വീട്ടിൽ വരുന്ന അന്ന് തന്നെ ചെയ്യാം പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിലായിരിക്കും നിങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തല കഴുകുന്ന കാര്യം ഒന്നെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി താളി യൂസ് ചെയ്യുക ചെമ്പരത്തി മാത്രം ഞെവടി തല കഴുകുക കാരണം നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ തല കഴുകുക ചൂടുവെള്ളത്തിലല്ല നോർമൽ വാട്ടറിൽ തന്നെ തല കഴുകുക ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനൊക്കെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളകിൻ്റെ തണ്ടുവിലയില്ലേ അത് നല്ലതുപോലെ ചതച്ച് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ലതുപോലെ കൊഴുത്ത് വരും അതും നല്ല ബ്രൗണിഷ് കളറാണ് അത് യൂസ് ചെയ്ത് തല കഴുകുക പിന്നെ തല വലുതായിട്ടിട്ട് ഇങ്ങനെ ഒലമ്പി അങ്ങനെയൊന്നും ചെയ്യരുത് ചെടക്കെടുക്കുന്നതൊക്കെ വളരെ എന്താ പറയുക ശ്രദ്ധിച്ച് വേണം അപ്പം അതും കൂടി ഇട്ട് വേണം നമ്മുടെ തല കഴുകാൻ അപ്പോൾ ഈ വേദവെള്ളം യൂസ് ചെയ്ത് നമ്മുടെ ദേഹം കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്ത് തല കഴുകുന്നത് ഇത് ദേഹത്ത് ഒഴിക്കരുത് വേദവെള്ളം തലയിൽ ഒഴിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നാറിയും തിരിഞ്ഞിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ കിഴി എന്ന് പറയുമ്പം നമ്മൾ കൂടിപ്പോയ ഒരു 7 എണ്ണം ചിലപ്പോൾ 3 എണ്ണം അങ്ങനെയൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ അതിനൊരു പ്രത്യേക കണക്കുണ്ട് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7 അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം നിങ്ങൾക്കറിയാം സിസേറിനല്ല നോർമൽ ഡെലിവറി ആയാലും നമുക്ക് ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ചെറുതല്ല നല്ലതുപോലുള്ള സ്റ്റിച്ചുകൾ കാണും നമ്മുടെ സ്റ്റിച്ചുകളിലേക്ക് ഈ വേദവെള്ളം യൂസ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട അതുപോലെ തന്നെ ഈ വേദ കിഴി അത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും തണുത്ത ആഹാരം കഴിക്കരുത് തണുത്ത ആഹാരം കഴിക്കരുത് ചെറിയ ചൂടോടെ വന്ന് വേണം ആഹാരം കഴിക്കാൻ അതിനുശേഷം ഫാന് AC കൂളർ അതിൻ്റെ ഒന്ന് ഫ്രണ്ടിൽ ഇരിക്കരുത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ ബോഡി അഡ്ജസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ആ കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ വേദഗിരി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇളം ചൂടോടെ അല്ലെങ്കിൽ ചെറിയ ചൂടോടെ ആഹാരം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത് കൂടുതലും ഉരുക്ക് വെളിച്ചെണ്ണയിൽ ആഹാരം പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ല അപ്പോൾ ഈ വേദഗുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു 30 മിനിറ്റ്സ് മിനിമമെങ്കിലും നിങ്ങൾ കിടക്കണം ശരീരം നിവർത്തി തന്നെ കിടക്കണം മാത്രമല്ല നമ്മുടെ ഒരു കാലിന്മേ മറ്റൊരു കാല് കയറ്റി വെച്ച് തന്നെ കിടക്കണം അത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമ്മൾ ജോലിയോ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നതോ കൊണ്ടോ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതായി പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം അപ്പം ഡെലിവറിക്ക് ശേഷം നമ്മൾ മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക ആ സമയത്ത് നമ്മുടെ ശരീരം എന്താ പറയുക ആ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും നമ്മളുടെ ഫ്യൂച്ചറിലും അതുകൊണ്ട് നമ്മുടെ വേദനകളൊക്കെ ഒഴിവാക്കാനും നമ്മുടെ പഴയതുപോലെ ശരീരം വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് മിനിമം ഒരു എന്താ പറയുക സിമ്പിളായിട്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ശരീരം അതായത് നമുക്ക് നടുവേദന മുട്ടുവേദനയൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നേ ഉള്ളൂ പലർക്കും വ്യത്യസ്തമായിരിക്കും ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ട രീതിയിൽ ചെയ്യുക നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കൊക്കെ ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ ഇത് ചെയ്ത് നോക്കുക പിന്നീട് ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമുണ്ട് ഈ ടൈമിൽ ഉപ്പും കുരുമുളകും കൂടെ തിളച്ച വെള്ളത്തിലിട്ട് വായിൽ പിടിക്കുന്നതും നല്ലതാണ് കേട്ടോ അധികം കെമിക്കൽ പേസ്റ്റ് യൂസ് ചെയ്യരുത് കാരണം നമുക്ക് അറിയാൻ പറ്റിയ സമയമാകുമ്പോൾ നമ്മുടെ പല്ലിനൊക്കെ നല്ല വേദന കാണും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും ഇത് സഹായിക്കും കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ എന്താ പറയുക ശരീരത്തിനെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ